പകലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർ, ആഹതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഇന്ന് പകലിലും നിങ്ങളോടൊപ്പമായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നിലും കനിഞ്ഞു തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. സങ്കീർത്തന ധ്യാനം അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്നാമത്തെ സങ്കീർത്തനം വായിക്കുവാനായിട്ട് ഞാൻ അഞ്ജേഷ് പാസ്റ്ററോട് ആവശ്യപ്പെട്ടത്. അതിഥികളുള്ള സമയത്ത് ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കണമല്ലോ. അപ്പോൾ അതൊരു പഠനം പോലെ നമുക്കായിത്തീരട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ദൈവസന്നിധിയിലെ വിശാലമായ ഒരു ആലയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടല്ലേ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. ദൈവത്തിൻ്റെ പ്രവൃത്തി കൃത്യസമയത്ത് വെളിപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെയായ ഒന്നാമത്തെ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് വന്നപ്പോൾ വെള്ളത്തിൻ്റെ ദൈവത്തിൻ്റെ ആത്മാ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ പഴയം ശൂന്യമായിപ്പോയ അനുഭവത്തിൽ നിന്നുള്ള ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴേലും ഒരു സമയം കിട്ടുവാണ് അതിനെക്കുറിച്ച് പഠിക്കാം. എങ്കിലും എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്ത, അതിനുശേഷമാണ് ഒരു ഓർഡർ എല്ലാത്തിനും ഉണ്ടായി വരുന്നത്, ഒരു സെപ്പറേഷൻ ഉണ്ടായി വരുന്നത്. മനസ്സിലായോ? ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇരുളും വെളിച്ചവും അല്ലേ കരയും കടലും ഒക്കെ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഓർഡറിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വന്നത് ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിന് ശേഷം. ആകമാനമായി മനോഹരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് മുമ്പ് ചില കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം സർവശക്തനാണ് അല്ലേ? ബട്ട് ഗോഡ് ഈസ് ഓംനിപൊട്ടൻറ്റ് ഗോഡ്. ഹി ക്യാൻ ഡു എനിത്തിങ് വിതിൻ സെക്കൻഡ്സ് അല്ലേ? പിന്നെന്താ ഈ വൺ ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ലേ അല്ലേ? ഈ ദൈവം നമ്പരാൻ ഒറ്റ ദിവസം കൊണ്ട് ഈ പരിപാടികൾ മുഴുവൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സെക്കൻഡുകൾ പോരെ ഇതൊക്കെ ചെയ്യാൻ? ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ദൈവത്തിനെ? ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുള്ളി അങ്ങ് ടയേർഡായി, ക്ഷീണിച്ചു, ബാക്കി ഇനി നാളെ ആവട്ടെ. അങ്ങനെയായിരുന്നോ? അത് നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഒരു ഓർഡറുണ്ട്, അതിൻ്റേതായ ഒരു സമയമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാ, അല്ല ദൈവത്തിന് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടല്ല. ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഡേയിൽ എങ്ങനെയൊക്കെ ആകണം, എന്തൊക്കെ ആകണം എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ഓരോന്നിനും അതിൻ്റേതായ ഒരു ക്രമമുണ്ട്, അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ തോന്നുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, പക്ഷേ മഴ പെയ്യാതിരിക്കേണ്ടതിനവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അങ്ങനെ നമ്മൾ വായിക്കുന്നത്, പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. എത്ര കാലം പ്രാർത്ഥിച്ചെന്ന് നമുക്കറിയത്തില്ല. ആ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചതിന് ശേഷം ദൈവിക നിയോഗം പ്രാപിച്ചിട്ട് കൽപ്പന കൊടുത്തപ്പം അത് അതുപോലെ സംഭവിച്ചു. ആ നിയോഗം ലഭ്യമാകുന്ന നാഴിക വരെ പ്രാർത്ഥനയിൽ തുടരാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നേ. നമുക്ക് കൽപ്പിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് കൽപ്പിക്കാൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുവീനെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അധികാരം ദൈവം നമുക്ക് നൽകുകയാണ്. പക്ഷേ ആ അധികാരം നമ്മുടെ കൈവശമായി പ്രയോഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ വിഷയത്തിന് അതിന് മുമ്പ് പ്രാർത്ഥിച്ച് നിയോഗം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര കാലം പ്രാർത്ഥിച്ച് നമുക്കറിയത്തില്ല. അതിനുശേഷം അവൻ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞപ്പം ആകാശം അടച്ചു കളയാൻ ദൈവകൃപയുടെ നിറവ് അവൻ്റെ മേൽ വന്നു. ദൈവിക അധികാരമുണ്ടായി.
മനസ്സിലാവുന്നുണ്ടോ പറയുന്നതിൻ്റെ അർത്ഥം? അതിന് ആത്മാവിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുന്ന, പാഴും ശൂന്യവുമായി കളയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ വാക്ക് വന്നിട്ടും അല്ലേ, ദൈവത്തിൻ്റെ വാക്കുകൊണ്ടാണ് സംഭവിച്ചല്ല അല്ലേ, അല്ലേ ഒറ്റ വാക്കുകൊണ്ടാണ്. പക്ഷേ ഈ വാക്കുകൊണ്ടൊന്നും ദൈവത്തിൻ്റെ വചനം കൊണ്ട് പോലും വചനമൊക്കെ തന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. അതിന് പോലും നമുക്ക് നൽകിയേക്കുന്ന മാതൃക എന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി കാലങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം സംഭവിച്ച ശേഷം ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ രൂപാന്തരം ഉണ്ടാകും. എന്നോട് ഒരു ദൈവദാസം പറഞ്ഞായിരുന്നു, ഈ കേട്ട വചനങ്ങളെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ എന്നേ ഖത്തർ സഭ ഒരു സ്വർഗമായിരുന്നേനെയെന്ന്. നിങ്ങളുടെ സഭയിലെ ആൾ തന്നെ പറഞ്ഞു, ഈ സഭയിലെ ആൾ തന്നെ എന്നോട് പറഞ്ഞു, ഖത്തർ സഭയൊരു നല്ല വചനങ്ങൾ അറിയാൻ നമുക്ക് നൽകുന്നല്ലേ. ഓരോ ദിവസവും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വചനങ്ങൾ നമുക്ക് നൽകുന്നു, പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു രൂപാന്തരം അതിൻ്റേതായ നിലവാരത്തിൽ സംഭവിക്കുന്നില്ല. അത് വചനത്തിൻ്റെ പ്രശ്നമല്ല, അതിനു മുമ്പ് സംഭവിക്കേണ്ട ആത്മാവിൻ്റെ പരിവർത്തനം നമ്മുടെ ആലയത്തിനകത്ത് സംഭവിക്കണം. ദൈവാത്മാവിൻ്റെ പരിവർത്തനം നമ്മുടെ ആലയത്തിൽ സംഭവിക്കുമ്പോൾ, ജീവിതങ്ങളിൽ സംഭവിക്കുമ്പോൾ, അത് വചനവുമായിട്ട് ചേർന്ന് വരുമ്പോൾ ചില രൂപാന്തരങ്ങൾ സംഭവിക്കുമെന്ന്, ചില മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്, കാണത്തക്ക രീതിയിൽ, മനോഹരമായി തീരത്തക്ക രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പാകെ ശ്രേഷ്ഠമെന്ന് പറയത്തക്ക രീതിയിലുള്ള ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. എൻ്റെ പ്രാർത്ഥന അനുഭവത്തിൽ കർത്താവ് എനിക്ക് നൽകി തന്ന ഒരു വചന ഭാഗം, ഒരു ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തത്. സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ സങ്കീർത്തനം അല്ലേ, എന്തറിയാമോ ഒന്നാമത്തെ സങ്കീർത്തനം? എല്ലാവർക്കും അറിയാമോ? ഇതിൽ ആവർത്തിച്ചു വരുന്നൊരു വാക്കുണ്ട്, ഏതാണെന്നറിയാമോ? വൺ വേർഡ് ഈസ് റിപ്പീറ്റിംഗ് എഗൈൻ ആൻഡ് എഗൈൻ. ബ്ലെസ്ഡ് എന്നുള്ള ഒറ്റ വാക്ക് പ്രാവശ്യമല്ലേ ഉള്ളൂ. അൺഗോഡ്ലി എന്ന് ചിലതിൻ്റെ അകത്തുണ്ട്, പിന്നെ ആ അൺഗോഡ്ലിക്ക് വേറൊരു വാക്കാണ് ചില ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഏതാ? മലയാളത്തിൽ പറഞ്ഞേ. ഒന്നാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്ക്, ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നൊരു വാക്ക്, എന്തോ ദുഷ്ടന്മാർ. ഒന്നാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത് തന്നെ ദുഷ്ടന്മാരെ വിളിച്ചിട്ടുണ്ട് അല്ലേ. ദുഷ്ടന്മാർ എന്നുള്ള പദത്തോടുകൂടി ആരംഭിക്കുകയാണ് ഒന്നാമത്തെ വാക്യം. പിന്നീട് 4, 5, 6 വാക്യങ്ങളിലും നമുക്കാരെ കാണാൻ പറ്റും? ദുഷ്ടന്മാരെ കാണാൻ പറ്റും. മൂന്നാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗമാണ് ചിന്താവിഷയമായിട്ട് എടുക്കുവാൻ താല്പര്യപ്പെട്ടതെങ്കിലും എന്തുവാ മൂന്നാമത്തെ വാക്യം അവസാന ഭാഗം? അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ ചെയ്യുന്നത് സാധിക്കുമോ? നമ്മൾ ചെയ്യുന്നതെല്ലാം സാധിക്കുമോ? സാധിക്കണം. ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സാധിക്കാൻ പറ്റാത്ത ഒന്നും എനിക്ക് ചെയ്യാനിട വരരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കണം കേട്ടോ. അങ്ങനെ സാധിക്കത്തില്ലെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് സംഗതി വരരുതേ. അങ്ങനെ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ആദ്യ ഭാഗത്തേക്ക് പോയിട്ട് ഈ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദുഷ്ടന്മാരെ കുറിച്ചാണ്. നമുക്ക് ദുഷ്ടന്മാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് വരാം. ആരെ ദുഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ? വിക്കഡ് എന്നുള്ള വാക്കാണ് ചില വേർഷൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്, അൺഗോഡ്ലി എന്ന് ചിലതിൻ്റെ അത് കാണാം. അപ്പം ഹു ഈസ് ദിസ് വിക്കഡ്? ആരാ മക്കളെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ? ആരെ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ? ദൈവത്തെ അറിയാത്തവരാണ് ദുഷ്ടന്മാർ അല്ലേ. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പം ദുഷ്ടതയുടെ ആൾക്കാരാണ് ദുഷ്ടന്മാർ എന്ന് വേണേൽ പറയാം. ആരാണ് ദുഷ്ടന്മാർ എന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. പറഞ്ഞിട്ട് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് ശോധന ചെയ്യാൻ പോവാണ്, നമ്മളൊരു ദുഷ്ടനാണോ കേട്ടോ.
നമുക്കാദ്യം നമ്മുടെ ഭാഗം ക്രമീകരിക്കണ്ടേ? ചുമ്മാ നിങ്ങൾക്ക് അനുഗ്രഹമാണ് വിടുതലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം നമ്മൾ ദുഷ്ടനാണോ എന്ന് ഒന്ന് നോക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 36:13 വായിച്ചു. കോപം സംഗ്രഹിച്ചു വെക്കുന്നവരാണ് ദുഷ്ടന്മാർ. അൺഗോഡ്ലിക്ക് പകരം വേണ്ടി ഇവിടെ ഗോഡ്ലെസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അവരെന്തോ ചെയ്യും? കോപം എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എപ്പോഴാണ് ഇത് പുറത്തെടുക്കുന്നതെന്ന് അറിയത്തില്ല. ചാൻസ് കിട്ടുമ്പം ആ പഴയതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കാച്ചാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ ആരാണ് ഒന്ന് പറ. സ്തോത്രം പറഞ്ഞേ. അപ്പം ഞാൻ ദുഷ്ടനാണോ ഇല്ലയോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. ആണോ? എന്നെ നോക്കി പിടിപ്പിക്കല്ലേ. നമ്മൾ ദുഷ്ടനാണോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യണം. എന്തോ ചെയ്യണം? ഇനി 10:3 ഓക്കെ. ദുഷ്ടൻ എന്തോ ചെയ്യുന്നറിയാമോ? തൻ്റെ മനോരഥത്തിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാഹചര്യങ്ങളും ഇങ്ങനെ ഒത്തിരി കാൽക്കുലേഷനിൽ നടക്കുക, ഇന്നതുപോലൊക്കെ ചെയ്യുമെന്നുള്ള ചിന്താഗതി നടക്കുക, കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ടെന്നുള്ള ചിന്താഗതി നടക്കുക. അങ്ങനെ ആണെങ്കിൽ ആരാണ്? ദൈവവേദനോ? ദൈവവേദനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. എനിക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നുമില്ല, പ്രത്യേകിച്ച് ചിന്താഗതികളൊന്നുമില്ല. അമിതമായിട്ട് സന്തോഷിക്കാനോ അത്യധികമായിട്ട് വ്യസനിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. സകലവും നന്മയ്ക്കാ കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നടക്കുന്നത്. മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. 37:12 നീതിമാന് നേരെ വിക്കറ്റ് പ്ലോട്ട് എഗൻസ്റ്റ് ദ റൈച്വസ് അല്ലേ. നീതിമാന് നേരെ എന്തെങ്കിലും ദോഷം, നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നേരെ നമുക്ക് ദോഷം നിരൂപിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. ആർക്കും എതിരെ ഒരു ദോഷവും നമ്മൾ ചെയ്യണ്ട. നമുക്കുള്ള പ്രമാണമെന്ന് പറഞ്ഞാൽ തിന്മയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പോലും തിരിച്ച് നന്മ ചെയ്യണമെന്ന്, തിരിച്ച് നന്മ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ആണെങ്കിൽ ആർക്കുമെതിരെ നമ്മളൊരു ദോഷം, പക്ഷെ നീതിമാനെതിരെ ദോഷം ചിന്തിക്കുന്നവൻ. ഇപ്പം ഞാനീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിരിക്കുന്ന കക്ഷി അങ്ങനെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയല്ല, ഞാൻ അങ്ങനെ ആണെന്ന് നോക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും കൂടെ ഞാൻ അങ്ങനെ ആണെന്ന് നോക്കാനല്ല പറഞ്ഞേ. അവരവരവരെ തന്നെ ശോധന ചെയ്യുക. തിരുവത്താഴത്തിന് വായിക്കുമെന്ന് തോന്നുന്നു. കൊരിന്ത്യലേഖനം 11:11 അവസാന ഭാഗത്തേക്ക് വരുമ്പം നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പം ഇത് നമ്മെ തന്നെ വിധിക്കാനുള്ളൊരു സമയമാണ്. ഞാൻ ആർക്കെങ്കിലും എതിരെ ദോഷം നിരൂപിക്കുന്ന വ്യക്തിയാണോ? എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും കോപം സംഗ്രഹിച്ചു വെക്കുന്ന വ്യക്തിയാണോ? ഞാൻ എൻ്റെതായ ചിന്താഗതികളിൽ ഇങ്ങനെ പുകഴ്ന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആണെങ്കിൽ ഞാനാരാ? ദുഷ്ടനാ. ഞാനാരാ? കർത്താവിൻ്റെ സ്തോത്രം. നീ 36:36 വന്നേ. 36:1 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് അതിൻ്റേതായ യോഗ്യത വേണം. വേണ്ടേ? എല്ലാത്തിനും അതിൻ്റെ യോഗ്യത വേണമെന്നേ. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരാളെ ആ തലത്തിലൊന്നും ആക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദുഷ്ടനെ എന്ന് ഒരാളെ വിളിക്കണമെങ്കിലും പറയണമെങ്കിലും അതിനതിൻ്റേതായ യോഗ്യത വേണം. അതിൻ്റെ ക്വാളിഫിക്കേഷൻസാണ് നമ്മളീ പറയാൻ പോകുന്നത്. ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്, ദൃഷ്ടിയിൽ ദൈവഭയമില്ലാത്തവനാണ് ദുഷ്ടൻ. അടുത്തത്, ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാത്രം
ഞാനന്ന് ഇന്നലെ എൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർ അറിഞ്ഞ അല്ലേ എന്നാ സ്ഥിതി. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ആരെയും അറിയത്തില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വെറുപ്പാവും അത് ഉറപ്പാണ്. പക്ഷേ എൻ്റെ കുറ്റം തെളിഞ്ഞ് എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ അടുത്തത് അകൃത്യവും വഞ്ചനയും, മറ്റുള്ളവരെ ചതിക്കുക എന്നുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചതിക്കുന്ന ഡിസീറ്റ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരാരാ അവരാരാ മക്കളെ? ദുഷ്ടന്മാരാ. അടുത്തത് എന്താ ബുദ്ധിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ? Cease to be wise എന്നാ പറഞ്ഞേക്കുന്നത്? എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം, നമുക്കെല്ലാവർക്കും ആഗ്രഹമല്ലേ ബുദ്ധിമാനായിട്ടിരിക്കണമെന്ന്? ഏ മക്കളെ, നീ എന്തോ ഇപ്പം എഴുതുന്നേ, പ്രസംഗം എഴുതിയെടുക്കുവാണോ? അല്ല. ആ ഓക്കെ. അപ്പം എന്തോ ബുദ്ധിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിനക്കൊരു ബുദ്ധിമതിയാവണ്ടേ? യു ഹാവ് ടു ബി വൈസ്. ഹൗ ക്യാൻ യു ബി വൈസ്? ബുദ്ധിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 53-ാം സങ്കീർത്തനം 14-ാം സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാ കാണുന്നേ? ദൈവത്തെ അന്വേഷിക്കുന്ന, അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. അപ്പം നിനക്ക് ബുദ്ധിയുള്ള ഒരാളായിട്ടിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയാണ് എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണോ? ആണോ? നിങ്ങൾ എന്തോ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാലും കാണാൻ പറ്റത്തില്ല ദൈവത്തെ. കാരണം എന്താ? നമ്മൾ നോക്കുന്നത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത് അല്ലേ. ഈ ഭൂമി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, ക്രിയേഷൻ ഓഫ് ഗോഡ്. അപ്പോൾ ഒരു പോട്ടർ, ഈ എന്തോ കുശവൻ ഒരു നല്ല വലിയൊരു കലം ഉണ്ടാക്കി വെച്ചു. ഞാൻ ചെന്നിട്ട് ആ കലത്തിൻ്റെ അകത്ത് കയറിയിട്ട് എല്ലായിടം നോക്കുക. എന്തോ നോക്കുന്നതെന്നറിയാമോ? ഇതുണ്ടാക്കിയ കുശവൻ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഞാൻ പറയുക, കുശവനെ കണ്ടില്ല, അതുകൊണ്ട് കുശവന് ഇല്ല എന്ന് പറഞ്ഞാലോ? ഇതുപോലെ മനുഷ്യരന്വേഷിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ദൈവം ഒരിക്കലും ദൈവത്തിൻ്റെ സൃഷ്ടിക്കകത്തല്ല. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? മക്കളെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ ചെയ്യേണ്ടിയേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കാൻ മനസ്സില്ലെങ്കിൽ നമ്മൾ ദുഷ്ടരാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ഞാൻ ജോലിക്ക് ഇറങ്ങിപ്പോവുക, രാവിലെ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോവുക, ആ സമയത്തും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ടോ? ചന്തയിലോട്ട് പോവുക, അന്നേരം ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ടോ? ദൈവത്തെ അന്വേഷിക്കാൻ എനിക്കൊരു മനസ്സില്ലെങ്കിൽ ഞാനാരാ? ബുദ്ധിമാനായിരിക്കാൻ താല്പര്യമില്ലാത്തവനാണ് കേട്ടോ. ബുദ്ധിയുള്ളവരായിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നാ വേണം? ദൈവത്തെ, യു ഹാവ് ടു സീ ഗോഡ് ഓൾവേസ്. വാട്ട് എവർ യു ഡു, യു ഹാവ് ടു സീ വെദർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദയർ ഓർ നോട്ട്. ഇഫ് യു ആർ ഗോയിങ് ഔട്ട്, ഇഫ് യു ആർ ക്വാറലിംഗ് വിത്ത് യുവർ സിബ്ലിങ്സ്, ദറ്റ്സ് ഓൾസോ ഗുഡ്. ഓക്കെ, ഓൾവേസ് യു ഹാവ് ടു തിങ്ക് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദയർ ഓർ നോട്ട്. അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കണം അല്ലേ. നമ്മുടെ സഹോദരങ്ങളുമായിട്ടെല്ലാം വഴക്കുണ്ടാക്കണം കേട്ടോ. സഭയിലെ സഹോദരങ്ങൾ, ഞാൻ ഈ കുഞ്ഞുങ്ങളോടെ പറഞ്ഞു, നിങ്ങളതൊന്നും കേട്ടത് സീരിയസ് ആയിട്ടിരിക്കല്ലേ. ആ ഓക്കെ, നിങ്ങളുടെ സഹോദരങ്ങളോടല്ല, നിങ്ങളോടല്ല, ഇവരോട് ആ വഴക്കുണ്ടാക്കണം. വഴക്കുണ്ടാക്കുമ്പം അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ചിന്തയുണ്ട്, വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദയർ നോ നോട്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നന്മ ചെയ്യണം. We have to do good for others. എന്ത് ചിന്തിക്കുവാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും നമ്മൾ ഓർക്കണം, എനിക്കെന്തെങ്കിലും നന്മയുണ്ടോന്നല്ല, മറ്റൊരാൾക്ക് നന്മയുണ്ടോ? അത് ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരാ? ദുഷ്ടനാ. അത് ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മളാരാ? ദുഷ്ടരാ. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞേ. ഇനി അടുത്ത വാക്യം. ഈ പുള്ളി കിടന്നാലെങ്ങാണ്ട് ഉറക്കുമോ?
എന്താ അകൃത്യമെന്ന് പറഞ്ഞാൽ അറിയാം മോക്കളെ. ഇവിടെ ഈവൻ ഓൺ ഹിസ് ബെഡ് ഹി പ്ലോട്ട്സ് ഈവിൾ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ മലയാളത്തിൽ അതിന് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടെ. അകൃത്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? കൃത്യമല്ലാത്തതാണ് അകൃത്യം. മനസ്സിലായോ? നമ്മുടെ സൺഡേ സ്കൂൾ രാവിലെ എത്ര മണിക്കാണ് തുടങ്ങുന്നേ? 7 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ മലയാളത്തിൽ അത് പറയണേ കൃത്യം 7 മണിക്ക്. കർത്താവിന് സ്തോത്രം. എന്നോട് വിഷമം തോന്നിയോ? ഓ, ഞങ്ങൾ വരാൻ തയ്യാറായിരുന്നു, പപ്പ ലേറ്റ് ആയതുകൊണ്ടല്ലേ, കൊണ്ടുവിടാഞ്ഞുണ്ടല്ലേ. ആ ഓക്കെ, നമുക്കറിയാതെ. നിങ്ങളെല്ലാം നല്ല മിടുക്കർ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഓർക്കേണ്ട ഒരു വസ്തുത, ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, കൃത്യമല്ലാത്തത് എന്താണെങ്കിലും അത് അകൃത്യമാണ്. ഇനിയും ഇവിടെ അകൃത്യം ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. പിന്നെ കിടക്കുമ്പോൾ കിടന്നുള്ള ചിന്തയാ, ആ പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും. ആ കിടന്നുകൊണ്ട് ചിന്തിക്കുക, എന്നാ പറയുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതല്ലേ അകൃത്യം എന്ന് പറയുന്നേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കിടപ്പ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായി? ഇത് നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നേ. നമ്മളങ്ങനെ കിടന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ കൃത്യമല്ലാത്തത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി? യോഗത്തിന് വരുന്ന കാര്യം മാത്രമല്ല, ദൈവസഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, എല്ലാം ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ബന്ധങ്ങളാണിത് മുഴുവൻ, അല്ലേ? ഏത് ബന്ധങ്ങളാണെങ്കിലും അത് ദൈവത്താൽ ലഭ്യമായിട്ടുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളെ ഒന്നും നമ്മൾ സെലക്ട് ചെയ്തല്ലോ, ആരെന്നെങ്കിൽ അവരെ എടുക്കുമായിരുന്നു? സാധ്യത കുറവാ. ഓക്കെ, അപ്പുറത്തെ വീട്ടിലെ ആയിരുന്നെങ്കിൽ നല്ല സൂപ്പറായിരുന്നു, നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് ഇടപെടുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ഓക്കെ, പക്ഷേ ദൈവം നമുക്ക് തന്നതാ, അല്ലേ മക്കളെ? അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനെ ആയിരിക്കണം? അക്യുറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നത് മൊത്തം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മാറ്റിയെന്ന്. എന്നോട് സഹോദരൻ പറഞ്ഞു, ഞാൻ ചോദിച്ചത് എന്താ പറ്റിയെന്ന്, ഇപ്പോൾ രൂത്തം നാക്കിയെന്ന്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയമ്മയുമായിട്ട് അങ്ങ് പറ്റി നിൽക്കുവാന്ന്. നമ്മുടെ സഭയിലെ ഒരു സഹോദരൻ്റെ കാര്യമാണ് പറഞ്ഞേ. ആരാന്ന് നിങ്ങൾ പിന്നെ ചോദിച്ചാലും കുഴപ്പമില്ല, ഇപ്പം ചോദിക്കല്ല. ആ ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നറിയാമോ? ആ ബന്ധം അതാ, ആ ബന്ധത്തിനനുസരിച്ച് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ. അല്ല, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വരുന്നെങ്കിൽ ഞാൻ ആരാന്നറിയാമോ? ഞാൻ ആരാണ്? ദുഷ്ടന. ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ബന്ധത്തിന് വികലമായിട്ടുള്ള ചിന്താഗതി വരുന്നെങ്കിൽ ഞാൻ ദുഷ്ടന. കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു, ചൊവ്വേ നേരെയുള്ള വഴിയിലോട്ട് നിൽക്കാനുള്ള മനസ്സും ഇല്ല. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. ഇത് നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ള വാക്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? നമ്മെ തന്നെ ശോധന ചെയ്യണം. ഞാനൊരു ദുഷ്ടൻ ആണോ? നിങ്ങൾ പറഞ്ഞേ, നിങ്ങളൊരു ദുഷ്ടനാണോ ഇല്ലയോ? നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഞാനൊരു ദുഷ്ടനാണോ? ഞാനൊരു ദുഷ്ടനാണോ? എന്നോട് എന്നെ നോക്കിയല്ല, കണ്ണടച്ചിട്ട് പറ. ചില പ്രിയപ്പെട്ടവരാണെങ്കിൽ വാ തുറക്കുകയല്ല, കാരണം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന്. അതുകൊണ്ടായിരിക്കാം ചില പ്രിയപ്പെട്ടവരൊന്നും വാ തുറക്കത്ത് പോലും ഇല്ല. ഈ പുള്ളി ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വാ തുറക്കുന്നതെന്ന് ആണോ? ഉദ്ദേശിച്ചായിരിക്കും. ആ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഞാനൊരു ദുഷ്ടൻ ആണോ? ആണോ? അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. 50 സങ്കീർത്തനം,
പതിനഞ്ചോ ആ പതിനാറ് മുതൽ പതിനാറ് മുതൽ. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ കേട്ടോ, ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോടല്ല ഇത് പറയുന്നത്, ദുഷ്ടനോടാ പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ആരാന്ന് മനസ്സിലായോ? പാസ്റ്ററാണ്. കാരണം എന്താ എഴുതിയേക്കുന്നേ? നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം എന്ന് പറഞ്ഞാൽ വചനം പറയുന്നവനാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്നവനാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കാര്യമല്ല ഈ പറയുന്നേ. എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? ദൈവം ദുഷ്ടനോട് അരുളി ചെയ്യുക, എന്താ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? ഈ വചനം പ്രസംഗിക്കുന്നവരെല്ലാവരും അന്നേരം ദുഷ്ടന്മാരാണെന്നോ? ഈ വാക്യം വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറയാം, ഈ പറയുന്ന പുള്ളി ഉൾപ്പെടെ എല്ലാവരും അല്ലേ? നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അടുത്ത വാക്യം, ആ അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനത്തെ നിന്റെ പുറകിലെറിഞ്ഞു കളഞ്ഞുവല്ലോ. ശാസനയെ വെറുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നെങ്കിൽ, എത്ര വലിയ പ്രസംഗകനാണെങ്കിലും ദുഷ്ടനാണ്. മനസ്സിലാവുന്നുണ്ടോ? വചനത്തെ അറിയിക്കുന്നവനായിരിക്കും, പ്രസംഗിക്കുന്നവനായിരിക്കും, ചട്ടങ്ങളെ അറിയിക്കുന്നവനൊക്കെ ആയിരിക്കും, പക്ഷെ വചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇച്ചിരി മുമ്പ് പറഞ്ഞ പുള്ളി പ്രസംഗിച്ചാണ്. ഞാൻ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ചില ആൾക്കാരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ, ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ മീ ടു പ്രീച്ച് ആൻഡ് യു ടു പ്രാക്ടീസ്. മനസ്സിലായോ? ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ മീ ടു പ്രീച്ച് ആൻഡ് യു ടു പ്രാക്ടീസ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് അനുസരിക്കാനും. ഇങ്ങനെ നടക്കുന്ന പാസ്റ്റർമാർക്കായിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവരാരാണ്? അവരാരാണ്? അതിപ്പം നിങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നവരാണോ, അറിയിക്കുന്നവരാണോ? നിങ്ങളാരാണ്? ദുഷ്ടന്മാരായി മാറുകയാണ്. ശാസനയെ വെറുത്തു, ദൈവത്തിൻ്റെ വചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞു. അത് കളഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പ്രവൃത്തിയിലൂടെ അറിയാം. അടുത്ത വാക്യം, കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തോ? കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ജോൺസ് ബ്രദർ കമന്റ് ചെയ്ത് നോക്കിയാ, കള്ളൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ആരാ കള്ളൻ? ഇവിടെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ടൈത്തിൻ്റെ വീക്കായിരുന്നു. ടൈത്ത് മോട്ടിച്ചിട്ടുള്ള എല്ലാവരും ആരാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വകയല്ലേ അത്? ദൈവത്തിൻ്റെ വക കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മോട്ടിച്ചെന്ന. അപ്പോൾ അത് ആരായി? കള്ളനായി. 4000 റിയാലാണ് ശമ്പളം. എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു 400 റിയാലാണ് ദശാംശം കൊടുക്കേണ്ടത്. ഇതൊന്നും സംഭവമല്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറയുക. പുള്ളിക്ക് എത്ര ശമ്പളം എന്ന് എനിക്കറിയത്തില്ല, തെറ്റിദ്ധരിക്കരുത്. ആ ഓക്കെ, എന്നോട് ഒന്ന് പറയുകയാണ്, ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ട് വന്നതാണ്, വീട്ടിൽ അങ്ങനെയാണ്, സിസ്റ്റർക്ക് ഇങ്ങനെയാണ്, ആകെ ടൈറ്റിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഈ 400 റിയാലങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഫസ്റ്റ് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, കുഴപ്പമില്ല, 200 ഇട്ടാൽ മതി. അപ്പം ഞാൻ ആരായെന്നറിയാവോ? ഞാൻ ആരായി? കള്ളൻ അനുകൂലപ്പെടുന്നവനായി. കള്ളൻ അനുകൂലപ്പെട്ടു കഴിയുമ്പോൾ ഞാൻ ആരായി? ദുഷ്ടനായി. മനസ്സിലായോ? ഏതെങ്കിലും വ്യക്തികൾ ദശാംശം ഇടുന്നതിനെക്കുറിച്ച് കുറച്ച് കൊടുത്താൽ മതി, അത് മതിയെന്ന്, ഇതൊക്കെ മതി, എല്ലാം കൂടെ എന്തോ ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കള്ളന്മാർക്ക് അനുകൂലപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആരാണ്? ദുഷ്ടന്മാരാ. മനസ്സിലായെങ്കിൽ സ്തോത്രം പറ. ഇനി യേശു കർത്താവ് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും ആ കൽപ്പനകളെ ആ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാ. അങ്ങനെ ഒരു വിശ്വാസി കൽപ്പന പ്രമാണിക്കാതെ വരുമ്പോൾ ആ വ്യക്തി ഒരു കള്ളനാണ്. അയാൾ പെന്തക്കോസ്തുകാരനാകുമ്പം
അങ്ങനെയുള്ള പത്ത് പേരെ കണ്ടു കഴിയുമ്പം നാട്ടുകാർ വിളിക്കും, പെന്തക്കോസ്തുകാർ മൊത്തം മനസ്സിലായി ഈ പേരെങ്ങനെ വന്നതെന്ന്. നാട്ടുകാരുടെ കുറ്റമല്ല, നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ജീവിക്കേണ്ട രീതി ജീവിച്ചില്ലെങ്കിൽ നമ്മളെ കള്ളന്മാരെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ഇല്ലെങ്കിൽ അവർ പറയും, എന്നാൽ നീ ഒരു പെന്തക്കോസ്തുകാരൻ, നാട്ടിലാണെങ്കിൽ ഇതൊക്കെ കേൾക്കാം, ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കേൾക്കാതെ ആ, എന്നാൽ നീ ഒരു പെന്തക്കോസ്തുകാരനല്ലേ, നിനക്ക് അങ്ങനെ പറയാമോ, നിനക്ക് അങ്ങനെ ചെയ്യാമോ? അവർക്കറിയാം നമ്മളെന്തോ ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമുക്കറിയത്തില്ല. നമ്മൾ പിന്നെയും ആരായിട്ട് നിൽക്കുക? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ മനസ്സില്ലെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാൻ മനസ്സില്ലെങ്കിൽ, അവൻ പറയുന്നത് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നമ്മളാരാ? നമ്മൾ കള്ളന്മാരാണേ, നമ്മൾ കള്ളന്മാരാ. എന്നിട്ട് ഈ കള്ളനെ കൂട്ടുപിടിച്ചോണ്ടാ ഞാൻ നടക്കുന്നേ കേട്ടോ. കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാത്ത കള്ളനെ ആണ് ബെന്നി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ആ ആ ബെന്നി ബ്രദറിനെ നമ്മൾ കൂട്ടുപിടിച്ചോണ്ട് നടക്കുക. കൽപ്പന അനുസരിക്കുക ഒരു ശകലം പോലും മനസ്സില്ല എങ്കിലും ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് പറഞ്ഞ് നടക്കുക. കള്ളനെ കണ്ടാൽ ഞാൻ അനുകൂലപ്പെടുക. അനുകൂലപ്പെടുകയാണെങ്കിൽ ഞാൻ ആരാണ് ഒന്ന് പറ. വചനം പ്രസംഗിക്കുന്നവനാണെങ്കിലും കള്ളന്മാർക്ക് അനുകൂലപ്പെടുന്നവന്മാരെല്ലാം ദുഷ്ടന്മാരാണെന്ന് ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യണം? ഒരു കള്ളനും ഞാൻ അനുകൂലപ്പെടരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാറിപ്പോകുന്ന ഒരുത്തനും അനുകൂലപ്പെടരുത്. കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടും, വ്യഭിചാരിയോട് പങ്കുകൂടും. അടുത്ത വാക്യം, നിന്റെ വായ നീ അങ്ങ് വിട്ടുകൊടുത്തേക്കുക. എന്നാത്തിനാ? ഒരു ഗുണത്തിനും അല്ലെന്നേ. ഞാൻ ഈ പറയുന്നത് കൊണ്ട് എന്തേലും ഗുണമുണ്ടാവുന്നുണ്ടോ? ഞാനീ പറയുന്നതുകൊണ്ട് ഗുണമുണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഈ കിടന്ന് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാവുന്നുണ്ടോ? പണ്ട് ഇല്ല, സോക്രട്ടീസ് അങ്ങാണ്ട് ജയിലിൽ കിടന്ന സമയത്ത് ഒരുത്തം വന്ന് ഒരാണ്ട് കാര്യം പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പുള്ളി ചോദിച്ചു, നീ പറയുന്ന കാര്യം സത്യമാണെന്ന് നിനക്കറിയാമോ? അറിയത്തില്ല. നീ പറയുന്ന കാര്യം കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. പിന്നെ അത്രേ പറയുന്നേ. പിന്നെ അത്രേ ഇത് പറയുന്നേ എന്ന് ചോദിച്ചതുപോലെ നമ്മളും ചിന്തിക്കുക, നമ്മൾ ഈ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരാളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനോ സഭയോട് അടുപ്പിക്കാനോ ദൈവവചനത്തിലേക്ക് അടുപ്പിക്കാനോ കഴിയുന്നില്ല. പിന്നെ എന്നാ പറയുന്നേ? നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയാണ്. ആ നിത്യതയ്ക്കുള്ള ലക്ഷ്യത്തോടെ ഞാനായിരിക്കുമ്പം ഞാനുമായിട്ട് അടുത്തു വരുന്ന പ്രിയപ്പെട്ടവർ മൊത്തം ആ ലക്ഷ്യത്തിലാവണം. അതായിരിക്കണം എൻ്റെ ചിന്ത. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പം അവർക്കൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊരു ആവേശം ഉണ്ടായെന്ന് പറഞ്ഞ് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പം അയാൾക്കൊന്ന് ബൈബിൾ വായിക്കാനുള്ള ചിന്താഗതി വന്നെന്ന് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓഹ്, ആ പുള്ളിയുമായിട്ട് ഇടപെട്ടെ, പിന്നെ പ്രാർത്ഥിക്കാൻ പോലും തോന്നുകയില്ല എന്നാ പറയുന്നെങ്കിൽ, നിന്റെ വായ നീയെ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. കുത്തിയിരുന്നുകൊണ്ട് എങ്ങനെ ചതിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കുന്നേ, വഞ്ചന പിണയ്ക്കുന്നു. അടുത്ത വാക്യം, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. ആരാ നിന്റെ സഹോദരൻ? യേശു കർത്താവിനോട് സ്നേഹിതനാരാ? സഹോദരനാരാ? ഞാൻ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം, കാരണം എൻ്റെ അപ്പനും മകനും അമ്മയ്ക്ക് ഓമനയും ഏക പുത്രനോ. ഞാൻ ഏക മകനാണ്. അപ്പോൾ എനിക്ക് സഹോദരന്മാരാരും ഇല്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ നിങ്ങളെല്ലാവരും ഇന്ത്യൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടീമുകളല്ലേ, അവിടെ ചെന്നത് സത്യപ്രതിജ്ഞ ഇല്ലോ അല്ലേ? ആ ഓൾ ഇന്ത്യൻസ് ആർമൈ, മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർക്ക്. ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് വിരോധമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ, അതിപ്പോൾ നരേന്ദ്രമോദി ആയാലും, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി, ഞാൻ വചനത്തിലെ കാര്യങ്ങളല്ല പറഞ്ഞുള്ളൂ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ? നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ ആരാ? ദുഷ്ടൻ. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് സമയം പോയതുകൊണ്ട് എനിക്ക് ആ ബാക്കി എടുക്കാൻ പറ്റുന്നില്ല. ഉത്തമഗീതത്തിലുണ്ട് എങ്ങനെ അമ്മയുടെ മകനായെന്ന്. അമ്മയുടെ മകൻ. ഇനി അടുത്ത ക്വാളിഫിക്കേഷൻ, ദുഷ്ടൻ്റെ അടുത്ത ക്വാളിഫിക്കേഷൻ, അടുത്ത വാക്യം, നീ ഇതെല്ലാം ചെയ്തു പക്ഷെ ഞാൻ മിണ്ടിയില്ല. നീ ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ടും ഞാൻ മിണ്ടിയില്ല. അപ്പം നിൻ്റെ അടുത്ത ചിന്താതി എന്താണെന്നറിയാമോ?
ഗോഡ് ഈസ് ഓൾസോ സപ്പോർട്ടിങ് മീ. ഞാൻ ഈ ചെയ്യുന്നതിനെല്ലാം ദൈവത്തിൻ്റെ പിന്തുണ എനിക്ക് ഉണ്ട്. ദൈവം ആ പിന്നെ ദൈവത്തിൻ്റെ കൃപയുടെ അറിവിലല്ലേ നമ്മൾ നിൽക്കുന്നത്? ഒപ്പിച്ചു വെച്ച പണി ചില്ലറയാണോ? ചെയ്തു വെച്ച കൂട്ടിയ ദോഷങ്ങൾ ചില്ലറയാണോ? പക്ഷെ മറക്കരുത്, ഒരു ദിവസം ഇത് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ നിരത്തി വെക്കും. അന്ന് ദൈവം നിന്നെ ശാസിക്കും. ഇപ്പം നീ ഇവിടെ ശാസനയെ വെറുത്തു, പക്ഷെ അന്ന് ദൈവം നിന്നെ ശാസിക്കും. ദൈവത്തിൻ്റെ ശാസനയുടെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? അത് വരുന്നതിന് മുമ്പ് എൻ്റെ ദുഷ്ടത മാറ്റി നീതിമാനാകുക, നീതിമാനാകുക. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവനാണ് ഭാഗ്യവാനെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു ദുഷ്ടനാണോന്നാ. ഞാൻ ആരുടെ ആലോചന കേട്ടിട്ട് പോകുന്നു എന്നുള്ളതല്ല ആദ്യത്തെ വിഷയം. ആദ്യം ചിന്തിക്കണം ഞാനൊരു ദുഷ്ടനാണോ. ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് പരിശോധിച്ചേ എത്ര പേര് ഏതെല്ലാം തലങ്ങളിൽ ദുഷ്ടന്മാരാണെന്നൊന്ന് ആലോചിച്ചേ. ഏതെല്ലാം കള്ളന്മാർക്കും കള്ളികൾക്കും നമ്മൾ അനുകൂലപ്പെട്ടെന്നൊന്ന് ചിന്തിച്ചേ. നമ്മളിരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ആരെയെല്ലാം കുറിച്ച് പറഞ്ഞെന്നൊന്ന് ചിന്തിച്ചേ. നന്മ ചെയ്യാനും ബുദ്ധിമാനായിരിക്കാനും കഴിയാത്ത ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നില്ലേ? അതൊന്ന് ചിന്തിച്ചേ. കർത്താവേ, ഇന്ന് പകലിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഞാനൊരു ദുഷ്ടനായിരിക്കാനല്ല, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോലും നടക്കരുതെന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ചിന്താഗതിയിൽ പോലും നടക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ദുഷ്ടനായി ഇരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞ് എത്ര ഭയങ്കരമാ, എത്ര ഭയങ്കരമാ. എല്ലാവരും തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നെന്നുള്ള വിശ്വാസത്തോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ആരോടും എനിക്കൊരു ദേഷ്യം കൂടാതെ, ആരോടും ഒരു കോപം സംഗ്രഹിച്ച് വെക്കാതെ, എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവാം, രണ്ട് പേര് തമ്മിലാണെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, ഞാൻ ബുദ്ധിയുള്ള മനുഷ്യനാ, ചിന്തയുള്ള മനുഷ്യനാ, അതുകൊണ്ട് എനിക്ക് അഭിപ്രായമുണ്ട്, മറ്റൊരു ബുദ്ധിയുള്ള ചിന്തയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഒരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായങ്ങൾ തമ്മിൽ രണ്ടും രണ്ടായി മാറുമ്പോൾ അതിന് അഭിപ്രായ വ്യത്യാസമെന്ന് പറയും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം എനിക്ക് ആ വ്യക്തിയോട് വൈരാഗ്യം തോന്നാൻ പാടില്ല, വൈരാഗ്യം തോന്നാൻ പാടില്ല. മനസ്സിലാക്കി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും തമ്മിൽ, എൻ്റെ ഒരു സഹോദരനും തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ, ഒരു ചിലപ്പോൾ കമ്പനിയിലായിരിക്കാം, ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, ചിലപ്പോൾ അയലോക്കത്തായിരിക്കാം, എന്തെങ്കിലും അല്ല, ചിലപ്പോൾ സഭയിലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ആ ദേഷ്യം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആരാണ്? അങ്ങനാകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞു, അത് പോട്ടെ, ഇനി അതല്ല നമ്മുടെ വിഷയം. അടുത്തതിന് വേണ്ടി, അടുത്ത വഴക്കുണ്ടാക്കാനല്ല, സഭയുടെ പുരോഗതിക്ക് വേണ്ടി, ആത്മീയ നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താകണം? എൻ്റെ സമയമാണോ, എൻ്റെ ആരോഗ്യമാണോ? ദൈവത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചിലവാക്കിയാലും ദൈവം ആർക്കും കടക്കാരനല്ല. അത് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് വേണ്ടി ഞാൻ എന്താകണം? ഔവണ്ണമായി തീരാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വയ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട്, എൻ്റെ സ്വാർത്ഥ ചിന്താഗതികളെ മാറ്റിവെച്ചിട്ട്, എൻ്റെ തലയ്ക്കകത്ത് കൂടിയിരിക്കുന്ന ഓരോ അവസ്ഥകളെ മാറ്റിവെച്ചിട്ട് യിരെമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയൊന്ന് വെള്ളമായിരുന്നെങ്കിൽ, എൻ്റെ കണ്ണൊരു കണ്ണുനീരുറവയായിരുന്നെങ്കിൽ. നമുക്ക് കഴിയുന്നില്ല അല്ലേ, നമ്മുടെ തലയ്ക്കകത്ത് ഓരോന്ന് ഓരോന്ന് കയറ്റി വെച്ചേക്കുക. അതുകൊണ്ട് വെള്ളമാകാൻ പറ്റത്തില്ല, കണ്ണൊരു കണ്ണുനീർ ഉറവയാകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കാണുന്നത് മറ്റു പലതുമാ. കർത്താവ്, എൻ്റെ തലയൊന്ന് വെള്ളമാകണമേ, ദൈവസഭയ്ക്ക് വേണ്ടി കരയുവാൻ, ദൈവജനത്തിന് വേണ്ടി കരയുവാൻ എൻ്റെ തലയൊന്ന് വെള്ളമാകണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാട്ടെ, ഏൽപ്പിച്ചാട്ടെ. നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികളെ വിട്ട് കളഞ്ഞിട്ട് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ വായ്കളും തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. സമയം പോകുന്നെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. ഇന്ന് പകൽ നിങ്ങളൊന്ന് സ്തോത്രം ചെയ്തേ പറ്റൂ. ദുഷ്ടതയുടെ ആത്മാക്കൾ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുമാറട്ടെ. കോപത്തിന്റെ ആത്മാക്കൾ നമ്മുടെ സഭയിൽ നിന്ന് മാറിപ്പോകട്ടെ. ഐക്യതയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ സഭ എത്തിച്ചേരട്ടെ. ദൈവവചനത്തിന്റെ പ്രവർത്തനം നമ്മുടെ ആലയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ.
ഒരു മാറ്റം സംഭവിക്കുകയാണെന്ന് എനിക്ക് ദൈവാത്മാവിൽ വെളിപ്പെട്ടു വന്നതുപോലെ നിങ്ങളോട് പറയട്ടെ, ആ ദൈവാത്മാവിന്റെ ഒരു പരിവർത്തനം നമ്മുടെ ആലയത്തിൽ നടക്കുന്നെങ്കിൽ ഒരു മനോഹരമായ അനുഭവമായി മറ്റുള്ളവർ കണ്ട് ആനന്ദിക്കുന്ന അനുഭവമായി ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവമായി യേശുവിന്റെ നാമത്തിൽ അദൈവപ്രവൃത്തി അദൈവപ്രവൃത്തി എന്റെ കുടുംബത്തിൽ വെളിപ്പെടണം, അദൈവപ്രവൃത്തി എന്റെ സഭയിൽ വെളിപ്പെടണം, അദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ആ ദൈവപ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന്റെ ശൈത്യക്ക് കീഴിൽ സകല ജീവനങ്ങളും ആകട്ടെ എല്ലാ വായ്കളും തുറന്ന് ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും വാതറക്കാതിരിക്കുന്നു. സ്തോത്രം പറഞ്ഞോണം എല്ലാ കുഞ്ഞുങ്ങളും വാ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്ന ആരാധനയായി മാറട്ടെ. പ്രവർത്തി ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ ഒന്ന് വെളിപ്പെട്ടു വരുവാൻ അവന്റെ പരിവർത്തനത്താൽ പറയപ്പെടുവാൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഐക്യതയോടെ സ്നേഹത്തോടെ ഒരു മനസ്സോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ ഏകോദര സഹോദരങ്ങളെ പോലെ ഞങ്ങൾ ആയിരിപ്പാൻ കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേയും അതിനായി ഞങ്ങളെ സഹായിക്കണമേ. കളങ്കലേശമേ ശിടാത്ത ശുദ്ധരക്തത്താൽ കഴുകി നീ ദഹിപ്പിക്കെന്നെ പൂർണചാരമാ. കളങ്കലേശമേശിടാത്ത ശുദ്ധരക്തത്താൽ കഴുകി നീ ദഹിപ്പിക്കെന്നെ പൂർണചാരമാ. നിൻ യാഗപീഠത്തിൽ വൈക്കും നിന്നെ ദഹിപ്പിക്കാൻ നിന്നാത്മതീയതിൽ. നിൻ യാഗപീഠത്തിൽ വൈക്കും നിന്നെ ദഹിപ്പിക്കാൻ. ഹയന്തിനിത്ര താമസം പുനേശുനാഥനെ, ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരെ. എന്തിനിത്ര താമസം പുനേശുനാഥനെ, ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരെ. എന്നാത്മനാഥനെ ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരെ. എന്നാത്മനാഥനെ എത്ര നാൾ പാർക്കേണമി മഹാവനാന്തരെ. നിൻ കയ്യിൽ ഞാനിരിക്കുന്നു കളിമൺപാത്രം പോ, നിന്നിഷ്ടത്താൽ സമ്പൂർണ രൂപമാക്കി തീർക്കുക. നിൻ കയ്യിൽ ഞാനിരിക്കുന്നു കളിമൺപാത്രം പോ, നിന്നിഷ്ടത്താൽ സമ്പൂർണ രൂപമാക്കി തീർക്കുക. ഞാൻ പാനം ചെയ്യുമേ നിന്നിഷ്ടം വൻകൈപ്പാകിലും ഞാൻ പാനം ചെയ്യുമേ നിന്നിഷ്ടം വൻകൈപ്പാകിലും ഞാൻ പാനം ചെയ്യുമേ. ഹയന്തിനിത്ര താമസം പുനേശുരാജനേ, ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരെ. ഹയന്തിനിത്ര താമസം പുനേശുരാജനേ, ഞാൻ എത്ര നാൾ പാർക്കേണമീ മഹാവനാന്തരെ. എന്നാത്മനാഥനേ ഞാൻ എത്ര നാൾ പാർക്കേണ